മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് 13-ാം വാർഡ് വാഗപ്പാറ കുടിവെള്ള പദ്ധതി യാഥാർത്ഥ്യമായി. പട്ടികജാതി പട്ടികവർഗ കോർപ്പറേഷൻ ചെയർമാൻ യു ആർ പ്രദീപ് പദ്ധതി ഉദ്ഘാടനം ചെയ്തു. മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് 13-ാം വാർഡ് വാഗപ്പാറ കോളനി നിവാസികളുടെ ഏറെക്കാലത്തെ സ്വപ്നമാണ് യാഥാർത്ഥ്യമായിരിക്കുന്നത്. വാഗപ്പാറ കുടിവെള്ള പദ്ധതി വന്നതോടുകൂടി ഓരോ വീട്ടുപടിക്കലും വെള്ളമെത്തി എന്നുള്ള സന്തോഷത്തിലാണ് പ്രദേശവാസികൾ. വാഗപ്പാറ കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനം കേരള സംസ്ഥാന SC ST കോർപ്പറേഷൻ ചെയർമാനും മുൻ ചേലക്കര നിയോജകമണ്ഡലം MLA യു ആർ പ്രദീപ് നിർവഹിച്ചു. ഈ വേനൽ വലിയ പരിക്കില്ലാതെ നമുക്ക് രക്ഷപ്പെട്ടു. ഇപ്പൊ ഇടയ്ക്ക് ഒരു മഴ കിട്ടിയതുകൊണ്ട് ഇന്നും നാളെയും കൂടെ ഉണ്ട്. അത് കഴിഞ്ഞാൽ കഴിഞ്ഞു, മഴ കഴിഞ്ഞു, ഇനി ഒരു കൊല്ലം ഒരു മാസം നല്ല ചൂടുണ്ടാവുന്ന അന്ന് കാലത്ത് വാർത്ത പറഞ്ഞത്. ആ ചൂടില് കിട്ടിയ മഴയൊക്കെ വലിച്ചുകൊണ്ടുപോകുന്ന തോന്നുന്നു. അപ്പോൾ പരമാവധി ശ്രദ്ധിച്ച് ഉപയോഗിക്കുക. കേരളത്തിൽ ശുദ്ധജലം കിട്ടണമെങ്കിൽ നമുക്ക് യഥാർത്ഥത്തിൽ വേണ്ട ആവശ്യം 77.35 ബില്യൺ ലിറ്റർ വെള്ളം നമുക്ക് ആവശ്യമാണ്. ഇത് എന്നുവെച്ചാൽ 7734.9 കോടി ലിറ്റർ വെള്ളം, ക്യൂബിക് ലിറ്റർ വെള്ളം നമുക്ക് ആവശ്യമാണ്. ആവശ്യത്തിന് നമ്മുടെ അടുത്ത് 40% വെള്ളമാണ് കേരളത്തിൽ സ്റ്റോക്കുള്ളൂ എന്നാണ് പുതിയ റിപ്പോർട്ട് പറഞ്ഞിരിക്കുന്നത്. 40% വെള്ളമുള്ളൂ. 49% വെള്ളം ഇതുപോലെ നമ്മുടെ നദികളിലും ഡാമുകളെല്ലാം സ്റ്റോക്കുണ്ട്. പക്ഷെ അതിന്നെല്ലാം കൃഷിക്കും വ്യവസായത്തിനും അങ്ങനെ വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി തുറന്നു വിട്ടുകൊണ്ടിരിക്കുകയാണ്. കുടിക്കാനുള്ള ശുദ്ധജലം നമുക്ക് ആവശ്യത്തിനില്ല. അതുകൊണ്ട് പരമാവധി കിട്ടുന്ന മഴയെ അവനവൻ്റെ വളപ്പിൽ മഴക്കുഴിയും എല്ലാം ആയി തൊഴിലുറപ്പ് തൊഴിലാളികൾ കുഴിച്ചു തരുന്നത് നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തി വെള്ളം ഭൂമിയിൽ താഴ്ത്തി കൊടുക്കാനുള്ള ഏർപ്പാട് ചെയ്യണം. വെള്ളം കിട്ടുന്ന വെള്ളത്തെ സംരക്ഷിക്കാനുള്ള ഇടപെടൽ നമുക്ക് ഓരോരുത്തരും നടത്തും. മാത്രമല്ല നമ്മുടെ ശൈലിയും മാറ്റം വരുത്തണം. നമ്മുടെ ശൈലി എന്ന് പറഞ്ഞാൽ മലയാളികൾ പൈപ്പ് തുറന്നാൽ പിന്നെ അടയ്ക്കുന്നത് നമ്മളെല്ലാ പണിയും തുറന്നിട്ടാണ് കഴിഞ്ഞിട്ടാണ് അടയ്ക്കുക അല്ലേ. പല സ്ഥലത്തും കാണാറുണ്ട്, ഒരു ടാപ്പും അതിൻ്റെ ചുവട്ടിലൊരു ബക്കറ്റും അതിൽ കുറച്ച് തുണിയും, പിന്നെ വെള്ളം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. കണ്ടവർക്ക് ചിലപ്പോൾ ആരെയും മനസാക്ഷിയുള്ളവർ വെച്ചാൽ വണ്ടിയിൽ പോകുമ്പോൾ നിർത്തിയിട്ട് അടച്ചു പോകും. നമ്മളൊന്നും അതിൽ അടയ്ക്കില്ല എന്ന് തന്നെയാണ്. ആ ശീലത്തിലെല്ലാം മാറ്റിയാൽ നമ്മുടെ ഒപ്പം വീട്ടിൽ നിന്ന് ഇത് കണ്ടു വളർന്നു വരുന്ന പുതിയ തലമുറ അത് പഠിച്ച് ആ ശീലം പഠിക്കും അല്ലേ. നമ്മുടെ വീട്ടിലുണ്ടാവുന്ന ശീലമല്ലേ കുട്ടികളും പഠിക്കുകയുള്ളൂ. ആ ശീലം മാറ്റം വരുത്താൻ നമ്മളൊരു ശ്രദ്ധിച്ചാൽ മാത്രമാണ് നാട്ടിലൊരു മാറ്റം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ സർക്കാരിൻ്റെ നയം ഇങ്ങനെ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കും, നമ്മളും ഇങ്ങനെ തലയാട്ടി കേട്ടുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മളൊപ്പം നിന്നാൽ മാത്രമാണ് ഇതെല്ലാം തിരുത്തി പോകാൻ കഴിയുള്ളൂ. ഞാൻ ആരെയും വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. ഇത് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ എല്ലാവരും ഒരുങ്ങിയാൽ മാത്രമാണ് ഈ ഒരു മാറ്റം ഉണ്ടാവുള്ളൂ. ഇത്രയും കഷ്ടപ്പെട്ട് ഗ്രാമപഞ്ചായത്ത് ഇത്രയും അധികം 14.96 ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ട് വൈദ്യുതിയും വെള്ളവും എല്ലാം എത്തിക്കാൻ വേണ്ടിയുള്ള ഏർപ്പാട് ചെയ്ത പ്രിയപ്പെട്ട ഗ്രാമപഞ്ചായത്തിൻ്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും ഈ അവസരത്തിൽ അഭിനന്ദിച്ചുകൊണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗിരിജ മേലെടുത്ത ചടങ്ങിൽ അധ്യക്ഷയായിരുന്നു. തീർച്ചയായിട്ടും നമുക്കറിയാം കുടിവെള്ളക്ഷാമം രൂക്ഷമായി അനുഭവപ്പെടുന്ന മേഖലകളിൽ സാധാരണയായിട്ട് ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് ഇപ്രാവശ്യം നമുക്ക് ഒന്ന് രണ്ട് മഴ കിട്ടാനും വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് തോന്നുന്നു. എങ്കിലും വെള്ളത്തിന് ബുദ്ധിമുട്ടുള്ള മേഖലകളിൽ അത് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള കുടിവെള്ള പദ്ധതികൾ വരുന്നതോടുകൂടി അവിടുത്തെ ജലക്ഷാമം പരിഹരിക്കപ്പെടുകയാണ്. ഇനി ഇവിടെ എനിക്ക് പ്രധാനമായിട്ടും പറയാനുള്ള ഒരു കാര്യം, നമുക്ക് കുടിവെള്ള പദ്ധതികൾ ഒന്നല്ലെങ്കിൽ മറ്റൊന്ന് നമ്മളുടെ സമീപ പ്രദേശത്തായിട്ട് രൂപീകരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് രൂപീകൃതമായി ഇത്ര ഒരു പർട്ടിക്കുലർ വീടുകളുടെ എണ്ണം തന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ ആ ഭാഗത്തേക്ക് മാത്രമായിട്ട് ആ വെള്ളത്തിൻ്റെ സ്രോതസ് അനുസരിച്ചിട്ട് നമുക്ക് വീടുകളിലേക്ക് എണ്ണം തിട്ടപ്പെടുത്തി അതിനെ ചുമതല വഹിക്കുന്ന പ്രസിഡന്റ് സെക്രട്ടറി അല്ലെങ്കിൽ അതിൻ്റെ ഭാരവാഹികൾ ഏർപ്പെടുത്തി തന്നിട്ടുണ്ടാവും. അത് കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്ത് പോവുക എന്നുള്ളതാണ്. കാരണം മിക്ക കുടിവെള്ള പദ്ധതികളും കുറച്ച് കഴിഞ്ഞാൽ എല്ലാ വീടുകളിലും ഒരു ഇപ്പോൾ നമ്മളെല്ലാവരും പൈപ്പ് കണക്ഷൻ എടുത്തിട്ടുണ്ടാവും. ചില വീടുകളിൽ പിന്നീടൊരു കിണറടിക്കുമ്പോൾ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കുടിവെള്ള പദ്ധതി അടുത്തുകൂടെ വരുമ്പോൾ വീണ്ടും അതിന് കണക്ഷൻ എടുക്കുക, ഇത് വേണ്ടെന്ന് വെക്കുക. അങ്ങനെ ഒരുപാട് കുടിവെള്ള പദ്ധതികൾ മുടങ്ങി കിടക്കുന്ന ഒരു വിശേഷം നമ്മുടെ പഞ്ചായത്തിലുണ്ട്. അത് നമ്മളെല്ലാവരും ഓർക്കേണ്ടതാണ്. കാരണം ധാരാളം കുടിവെള്ള പദ്ധതികൾ നമ്മൾ രൂപീകരിച്ച് പിന്നെ പൈസ അടയ്ക്കാതിരിക്കുക അതിൻ്റെ ഫണ്ട് ഒരേ ഭാഗത്തും ഇപ്പോൾ പല വാർഡിൽ നിന്നും വിളികൾ വരുന്നുണ്ട്. അതായത് മുകളിലേക്ക് തന്നെയാണ് വിളി പോകുന്നത്. വെള്ളത്തിന് വളരെ ബുദ്ധിമുട്ടാണ്. അന്വേഷിച്ചപ്പോൾ ഒന്നും രണ്ടും കുടിവെള്ള പദ്ധതികൾ ആ പ്രദേശത്തുണ്ട്. അത് ഡെഡായിട്ട് കിടക്കുകയാണ്, അത് നിർജീവമായി കിടക്കുകയാണ്. അപ്പം അത് നമ്മൾ പുനരുജ്ജീവിക്കുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അതന്നെ മെയിൻറ്റെയിൻ ചെയ്ത് വെള്ളത്തിൻ്റെ ക്ഷാമം പരിഹരിക്കാം. പക്ഷേ ഒരുപാട് കുടിശ്ശികയായിട്ട് പൈസ അടയ്ക്കാണ്ട് കിടക്കുമ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പഞ്ചായത്തിൽ നിന്നും ഈ കുടിവെള്ള പദ്ധതി ഹാൻഡ് ഓവർ ചെയ്ത് ഈ സമിതിയെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ആ സമിതിയുടെ ഉത്തരവാദിത്തമാണ് ആ കുടിവെള്ള പദ്ധതി ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തെ നമ്മളുടെ വാഗപ്പാറ കുടിവെള്ള പദ്ധതി
അതിലെ ഭാരവാഹികളെ തിരഞ്ഞെടുക്കുക, കൃത്യമായിട്ട് തിരഞ്ഞെടുത്ത് അതായത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ആളുകളെ തിരഞ്ഞെടുക്കുക. പിന്നെ നമ്മൾ അവരുടെ ഉത്തരവാദിത്തം മാത്രമല്ല, നമ്മൾ ഓരോരുത്തരും അതിൽ ഓരോ ഗുണഭോക്താവും അതിന് നമുക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. വാർഡ് മെമ്പർ ഷാദിയ അമീർ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബി കെ തങ്കപ്പൻ, മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ എം എച്ച് അബ്ദുസലാം, വി രഘു, അസിസ്റ്റന്റ് എഞ്ചിനീയർ രശ്മി, സഹകരണ ബാങ്ക് പ്രസിഡന്റ് കെ ബി ജയദാസ്, കുടിവെള്ള സമിതി അംഗങ്ങൾ, ഗുണഭോക്താക്കൾ തുടങ്ങി നിരവധി ആളുകൾ പരിപാടിയിൽ സന്നിഹിതരായിരുന്നു. റൈറ്റ് വിഷൻ ന്യൂസ്, മുള്ളൂർക്കര.